ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈഫ് ഇതിൻ്റെ പാട്ട് കുറച്ചിട്ടേക്കാം, ഇല്ലെങ്കിൽ കോപ്പി റൈറ്റിന് തോന്നാണ്. വേറൊന്നുമല്ല, നമ്മുടെ വൈഫ് ഒരു ചെറിയ സർപ്രൈസുമായിട്ട് വന്നാണ്, സർപ്രൈസ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാണ്. അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരത്തെ ഒരു റിസോർട്ടുണ്ട്, അവിടെ എന്നെ കൊണ്ടുവന്നാണ്. ഞാനും കൊച്ചും വൈഫും വന്നേക്കുവാണ് റിസോർട്ടിൽ. അപ്പോൾ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റിസോർട്ടിലാണ് കൊണ്ടുവന്നതെന്ന്. റിസോർട്ടിൻ്റെ നാം കെ മധുബൻ, മധുബൻ മധുബൻ എന്ന് പറഞ്ഞ പേരാണ് റിസോർട്ടിൻ്റെ പേര്. നല്ല റിസോർട്ടാണെന്നൊക്കെ പറഞ്ഞ് നോക്കാൻ പോയി എങ്ങനെയുണ്ടെന്ന്. ഇതാണ് വെളിയിലെ കാഴ്ച. ഫ്രണ്ടിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഉപ്പ ഹോൾഡ് കറന്റ് ചോടൂ. നമ്മൾ ഇത് എൻട്രിയാണ്, ഇതിൻ്റെ എൻട്രി ഫോം ആണ്. നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. ഇത് ആനന്ദ് എന്ന് പറയുന്ന ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളത്. നല്ല ഗ്രീനറിയും ഒക്കെ ഉണ്ട്. മാസ്ക് ഇടണം, അത്യാവശ്യമുണ്ട് മാസ്ക് ഇടണമെന്നുള്ളത്. മാസ്ക് ടെമ്പറേച്ചർ. നമസ്തേ. ആ റിസർവേഷൻ കോൺസനാമേ ബുക്കിംഗ് പല്ലക്കൻ ജോജോ ആൻ ജോജോ കേബോല ലഗേജ് ഇവിടെ ലഗേജ് സ്കാൻ ചെയ്യണം. സ്കാൻക്ക് പിന്നെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റും. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് സൈഡിലെ സീനൊക്കെ വേണമെന്ന് ചെറുതായിട്ട് കാണിച്ചാൽ. എന്താണ് സൈഡിലെ സീൻ? വണ്ടിയിൽ നമ്മുടെ ബെൽറ്റിൻ്റെ അലാറം അടിക്കുന്നു. ബെൽറ്റ് ഇട്ടേക്കാം, ഇല്ലെങ്കിൽ വീഡിയോയിലൊന്നും ഡിസ്റ്റർബായി വരും. കൊച്ചുപോയി കൊച്ചു കേട്ടാ വന്നേ. ഇത് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ കറക്റ്റായിട്ടൊന്ന് ഇവിടെ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. ચલો ગાડી એસા બોલ રહે. લો બી સ્ટોપ કર લો. નમસ્તે. સ્ટેજ હે તમારું?
ഇതാണ് ഇവിടുത്തെ എൻട്രി. എൻട്രിയുടെ ഇതൊരു സ്റ്റാച്ചു ഉണ്ട്. ഇവിടുത്തെ ലോബി റിസപ്ഷൻ കൗണ്ടർ. വെൽക്കം ഡ്രിങ്ക് മേഡം കറക്റ്റ് തന്നെ ഇതിൽ ഇതിലേക്ക് വെൽക്കം ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. ഞാനും ബാബു മാസ്ക് ഫോർ വൺ എയ്റ്റ് പത്താനി ഞാനും കൊച്ചു ഏസം മത് പൂച്ചതല്ല ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ശേലം വെയിറ്റ് ചെയ്യുക. സോഫയിൽ കിട്ടി ഹായ് പറഞ്ഞു. ഹായ് ഹായ് ഹാവ് വ്യൂവേഴ്സ്. പിന്നെ നമ്മുടെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഇവിടുത്തെ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ഇതാണ്. ഇതാണ് ലോബി. ഞാൻ നേരത്തെ കാണിച്ചാൽ ഇതാണ് ലോബിയും കാര്യങ്ങളൊക്കെ. എന്താ നല്ല വർക്കും കാര്യങ്ങളൊക്കെ. കണ്ണാടി നമ്മുടെ അവിടുത്തെ കൃഷ്ണൻ. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈഫ് അവിടെ ഇരുന്ന് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്യുന്നു. നാനും കുട്ടനും ഇവിടെ ഇരിക്കുന്നു. വെൽക്കം ഡ്രിങ്ക് കുടിക്കാം. നല്ല ടേസ്റ്റ്. നമ്മുടെ റൂം നമ്പർ കിട്ടിയിട്ടുണ്ട്. റൂം നമ്പർ എത്ര? 3201 റൂം നമ്പർ. ഓ ായിട്ട് പോകുന്നു. ഭയങ്കര വലിയ റിസോർട്ടാണ്. ഭയങ്കര വലിയ നേരെ ശക്കൽ തോന്നിക്കാതെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷെ വർക്കല്ല, കാരണം കൊറോണയുടെ ഇതുള്ളതുകൊണ്ട് അടച്ചിട്ടൊക്കെയാണ്. അവിടെ സ്വിമ്മിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് സ്വിമ്മിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം, പക്ഷെ പറ്റിയല്ല.
കുറച്ച് ലഗേജ് കൊണ്ടുപോകുന്നത് കുഴപ്പമില്ല. അത് ഫസ്റ്റ് ഫ്ലോറിലാണ് വാങ്ങിയത്. നല്ല രസമുണ്ട്. സ്വിമ്മിംഗ് പൂൾ വെള്ളമില്ല. സ്വിമ്മിംഗ് പൂളിൽ ചാവി ഇവിടെ റൂം നമ്പർ 3201. കൊച്ചിന് വേണ്ടി തൊട്ടിലും വെച്ചിട്ടുണ്ട്. ഇതാണ് റൂമ്, ബെഡ്. ബാൽക്കണിയിലിരിക്കാൻ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം. അവിടെ സീനും കാര്യങ്ങളുണ്ട്. പിന്നെ ബാത്റൂം കിടന്ന് കുളിക്കാം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം വൈഫ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു, വൈഫാണ് ഇതിൻ്റെ ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളില്ല. പിന്നെ ഞാൻ എപ്പോഴും നോക്കിയിട്ട്, ഇന്ന് വൈകിട്ടെല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം. പറയുവാണെങ്കിൽ നല്ല ക്ലീന് നീറ്റും എല്ലാം ആണ്. അപ്പം ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. ബൈ ബൈ. ഏയ്, ഇത് കണ്ടോ, കൊച്ചിനെ ആദ്യമായിട്ട് തൊട്ടിലിരുത്തിയേക്കുന്ന കേട്ടോ. ഫസ്റ്റ് ടൈം തൊട്ടിയിലിട്ടേക്കുന്നത്. നിങ്ങളെ ഇതിൻ്റെ അകത്തെ റിസോർട്ടിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ ഇറങ്ങിയതാണ്. അപ്പം നല്ല സൂപ്പർ റിസോർട്ടാണ്. ക്ലീനും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഇതുണ്ട് നല്ല ഓരോ സെക്ഷനുകൾ ഇങ്ങനെ കാണിച്ചു തരാം. നമുക്ക് റിസോർട്ടിനെ കുറിച്ച് അത്രയ്ക്ക് നമുക്ക് വലിയ പരിചയവും കാര്യങ്ങളൊന്നുമില്ല. ഇത് വലിയൊരു ഗ്രൗണ്ട് ഇവിടെയാണ്. എനിക്കൊന്ന് പാർട്ടികളൊക്കെ നടക്കുന്ന വലിയൊരു സ്ഥലമാണ്. പാർട്ടീസും കല്യാണ സീസണുകളിലൊക്കെ പാർട്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. പിന്നെ ഇതിൻ്റെ അകത്ത് നിറയെ മാവുകളുണ്ട്. കുറേ മാവ്, മാവ് മരങ്ങൾ കിടപ്പുണ്ട്. ഇഷ്ടംപോ മാവുണ്ട്. പിന്നെ വൈഫ് ഒരു ചെറിയ സർപ്രൈസ് തന്നാണ്. അപ്പം ചുമ്മാ വീട്ടിൽ നിന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ വേണ്ട വേണ്ട, ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ, അപ്പോൾ കൂടെ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് അറിയതാ. ഇതെന്നാ നടത്തില്ല, ഇതൊരു എന്തോരു സംഗതി. ഇവിടെ ഓരോ സ്റ്റാച്യൂസ് നല്ല സെറ്റപ്പ് സ്റ്റാച്യൂസാണ് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ സ്റ്റാച്യൂസും. ഇത് നമ്മുടെ ബുദ്ധൻ്റെ സ്റ്റാച്യു. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഡി ജെ ഒക്കെ നടക്കുമ്പം അതിനുവേണ്ടി പണിതിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ ഫ്ലോറ്, ഡാൻസ് കളിക്കാനുള്ള ഫ്ലോറ്.
അപ്പം തോന്നുന്നു നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ അറിയത്തില്ല കേട്ടോ. നല്ല സെറ്റപ്പാണ്. അഹമ്മദാബാദിൽ താമസിക്കുന്ന വല്ല മലയാളികളോ വല്ലതും ഉണ്ടെങ്കിൽ വന്ന് വരിക. ഇവിടുത്തെ റേറ്റ് മാത്രം എനിക്ക് അറിയത്തില്ല, കാരണം വൈഫ് ഉണ്ടെന്നുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ റേറ്റ് അറിയത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി, റിസോർട്ടിൻ്റെ പേര് മറന്നുവച്ചു. പിന്നെ വേറെ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരിലൊക്കെ വന്ന് വരുന്നവരുണ്ടെങ്കിലും ഇവിടെ താമസിക്കുന്ന നല്ല റിസോർട്ടാണ്. ആനന്ദ് എന്ന് പറയുന്നൊരു സ്ഥലത്താണിത്. പിന്നെ വേണ്ടോ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാം. ഊഞ്ഞാല അവിടെ ഇരുന്ന് ആടാൻ പറ്റിയ ഊഞ്ഞാല. ഇവിടെ കൂട്ടത്തോടെ ഇരുന്ന് നമുക്ക് ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇത്. പിന്നെ ഇവിടെ സ്മോക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും പറ്റത്തില്ല, അതും പറഞ്ഞേക്കാം, കാരണം ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇരുന്ന് ഇവിടെ ഇരുന്ന് എനിക്കൊന്ന് റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻ്റ് ഇവിടെ ഉണ്ട്. ഇതുണ്ടോ നല്ല പൂൾ, സ്വിമ്മിംഗ് പൂളാണ്, പക്ഷേ വർക്കല്ല, കാണുന്നുണ്ട് സ്വിമ്മിംഗ് പൂള്. നല്ല രസമുണ്ട്. ഈ മാവാണിത്, മാവിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. എടുത്ത് കഴിയുമ്പത്തിന് കുറേ ഇതൊക്കെ റൂംസുകളാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് ഇങ്ങനെ നടന്ന് പോകാൻ. നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഇപ്പോൾ ഇവിടെ ചൂടാണ്, നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ നല്ല ഒരു കൃത്യമായ സുഖമായിരിക്കും. അങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ, കുറേ ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല ചെറിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളും പഴയ കാലത്തെ അതൊക്കെ പണിയുന്നുള്ളൊരു ഇത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിങ്ങനെ പറയാനൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ആരും ഒന്നും നല്ല കണ്ടോ, നല്ല രസമുണ്ട്. നമ്മൾ ആ വശത്തായിരുന്നു, ഇത് ഈ വശത്ത്. ഇതെല്ലാം ഓരോ റൂംസുകളാണ്, രസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ കുറേ കലാപരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതേ ഒരു വലിയൊരു അണ്ട, ഇതായിരുന്നു ഇവിടുത്തെ പൂള്. പക്ഷേ സിമ്പിളായിരുന്നു, പക്ഷേ ഇത് കൊറോണയുടെ കൊണ്ട് ഇവർ വർക്കാക്കിയിട്ടില്ല. ഓ വലിയ പൂളാണല്ലോ. കാഫി നല്ല താഴ്ചയുള്ള കേട്ടോ. പക്ഷെ വർക്കായിരുന്നെങ്കിൽ നമുക്ക് അണ്ടർ വാട്ടറൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ വർക്കല്ല. അവിടെ ഇരിക്കാൻ പറ്റുന്നു മാവ്. അപ്പുറത്തോട്ട് ബ്രിഡ്ജ് പോലെ പണിതിട്ടേക്കും. സ്വിമ്മിംഗ് പൂളിൻ്റെ നിയമം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് നോക്കണ്ട. ഇതിനകത്ത് കൂടുതലും മരങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. എൻ്റെ ക്ലയൻറ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് സംസാരിച്ചു. എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ സ്റ്റാച്യൂസ്,
ഇത് കൊള്ളാം കേട്ടോ, ഇതിങ്ങനെ വെള്ളം മെളിന്ന് നല്ല. അയ്യോ പായലൊക്കെ പിടിച്ചിരിക്കുകയാണല്ലോ ഇത്. ആ പിന്നെ അവിടെ നിന്ന് കണ്ട ആ ദൃശ്യങ്ങളും കാര്യങ്ങളും, ഇവിടുത്തെ ഗ്രീനറിയാണ് മെയിൻ കേട്ടോ, നല്ല സൂപ്പർ ഗ്രീനറിയാ. ഗുജറാത്തി ഗുജറാത്തിൽ ഇതുപോലെ ഗ്രീനറിയുള്ളൂ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. റിസോർട്ട് സത്യം പറയല്ലോ സൂപ്പർ റിസോർട്ടാട്ടോ. അവിടുത്തെ കാര്യങ്ങളും ഇവിടെ സ്വിമ്മിംഗ് പൂൾ കൂടെ ഉണ്ടായിരുന്ന നല്ല രസമായിരുന്നു. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്നറിയാൻ നമ്മൾ വൈഫ് പറയുമായിരുന്നു സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്നറിയാൻ ഞാൻ ബുക്കിംഗ് ചെയ്യലായിരുന്നു. കൊച്ചിനെ കൊണ്ടൊക്കെ ഒന്ന് ചാടണമെന്നൊക്കെ വിചാരിച്ച ഒന്നും നടന്നില്ല. പിന്നെ ഇവിടെ ഏതാണ്ടോ 7-8 റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവരുടെ അലകലകൾ പല പല സൈഡിലായിട്ട്. ഇടയ്ക്ക് ഹിന്ദിയും കയറി വരുന്നുണ്ട്. പല പല സൈഡിലായിട്ട് ഇവർക്ക് 7-8 റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ അവരുടെ ഇറ്റാലിയൻ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഫുഡ് ഇന്ന് ട്രൈ ചെയ്യുമ്പോൾ നോക്കാം, ട്രൈ നോക്കാം. കാരണം ഇപ്പോൾ ചെറിയതായിട്ടൊരു നമ്മൾ എന്നാ പറഞ്ഞു ലഞ്ച് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്കൊന്നു അത് ശകലം ഹെവി ആയിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോഴേ നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കുള്ളൂ. ഡിന്നർ അഥവാ നമ്മൾ ഡിന്നർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഫുഡിൻ്റെ. പിന്നെ ഇന്നലത്തെ നമ്മൾ ഇട്ട ഇന്നലെയല്ല സോറി നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ വല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് വല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൻ്റെ റെസിപ്പികളോ കാര്യങ്ങളോ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ആർക്കെല്ലാം ഇപ്പോൾ ഒത്തിരി പേർ എല്ലാവർക്കും വെളിയിൽ പോയി ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കണമെന്ന് വലിയ പൈസ ഉള്ള ആൾക്കാരൊന്നും കാണില്ല. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാനുള്ളൂ. ആർക്കെല്ലാം താല്പര്യമുണ്ടെങ്കിൽ പറയുക, നമ്മൾ അതിൻ്റെ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. ചലോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ കണ്ട ഇത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടുന്ന് ഇവിടം വരെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അല്ല എനിക്കറിയാം, നമ്മുടെ സൗണ്ട് ശകലം കുഴപ്പമുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല കംപ്ലയിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാകാതെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊന്ന്. നല്ല രസമുണ്ട് ഇവിടുത്തെ ചെടികൾ. ആൾക്കാരുടെ പോയിട്ട് കുറേ നല്ലതാണ്, വലയൊക്കെ പിടിച്ചിരുന്നു. ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നല്ലൊരു വേറൊരു നല്ല സൂപ്പർ സ്റ്റാച്ചുവും ഇതുണ്ടോ, എന്തോ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലം പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പോയി നോക്കാം. തുറന്നാ കിടക്കണം. ഇവിടെ എന്നാന്നറിയത്തില്ല. ഇത് ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ഇപ്പോൾ റെസ്റ്റോറൻ്റൊക്കെ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇവരുടെ ഇവിടെ എല്ലാ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഇവർ സ്റ്റാച്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എനിക്കൊന്ന് ഓഫീസാണോ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. എനിക്കൊന്ന് റെസ്റ്റോറൻ്റാണോ ഓഫീസാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ ഇത് എനിക്കൊന്ന് നമ്മുടെ ഈ കോട്ടേജ് പോലത്തെ ഇതാണെന്ന് തോന്നുന്നു. ഓരോ നമ്മുടെ അത് ഓരോ റൂമുകൾ ഇത് ഓരോ വില്ലയായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ടോ 1-2 ഇങ്ങനെ വില്ലയായിട്ട് കൊടുത്തേക്കുന്നു. ഇത് മുഴുവൻ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വീട് വീടാട്ടോ, വീട് പോലെ. ഓക്കെ, അവർക്ക് പ്രൈവറ്റായിട്ട് ഇതിൻ്റെ അകത്ത് അവരുടെ പ്രൈവറ്റായിട്ട് അവർക്ക് സ്വിമ്മിംഗ് പൂളും കൊടുത്തിട്ടുണ്ട്. ഓ ഇതുണ്ടോ. ഓക്കെ, പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള്, ഇരിക്കാൻ, കിടക്കാൻ കൊള്ളാം കേട്ടോ. ഇതും നല്ലൊരു ഇതാണ്. നമ്മൾ സിംഗിൾ റൂം പോലത്തെ ബുക്ക് ചെയ്തേക്കുന്നത്, ഇത് കോട്ടേജ് പോലെ സെറ്റ് ചെയ്തേക്കുന്നു. ഗുഡ്, നല്ല ഇത്. അയ്യോ ഇങ്ങോട്ടല്ലോ, ഇതുവഴിയാണല്ലോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ചെണ്ട കൊട്ട പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ക്യാമറ എടുത്തോ, നല്ല ഒരു സീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടൊന്നാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി അറിയുന്നത്. പുള്ളിക്കാരി സർപ്രൈസ് തന്നാണ്, നമ്മൾ അറിഞ്ഞില്ല. പുള്ളിക്കാരി ഞാനെടുത്ത് നോർമലായിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കാനാണ്.
ഇവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി വന്ന് കയറി വന്നിട്ട് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളാട്ടോ, സത്യം പറഞ്ഞല്ലോ മാവുമരമാണ് എന്ന് നല്ല രസമുണ്ട്. ഇവിടെ ഇവിടെ കുളിച്ചിട്ടാണല്ലോ വന്ന് കയറിയിട്ടേ ഇങ്ങനെ ഇതുണ്ടോ, മാവിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടോ, നല്ല സൂപ്പർ ഷേപ്പല്ലേ, നല്ല ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം ഞാൻ ഉള്ള സത്യമല്ല, ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഒരു റിസോർട്ട് വരുന്നത്. നോർമലി എങ്ങനെ റിസോർട്ട് നമ്മൾ തേക്കടിയിലൊക്കെ ഇപ്പോൾ റിസോർട്ടിലൊക്കെ ആൾക്കാരെ കൊണ്ടുവിടാനും അങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇത് ചുമ്മാ പോയി ഇരിക്കാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഓരോ റിസോർട്ടിൽ ആദ്യമായിട്ട് താമസിക്കാനൊക്കെ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നമ്മൾ പുള്ളിക്കാരി ചെയ്തുകൊണ്ട് വന്നല്ല, വേറെ നമുക്കിവിടെ ഒന്നും അതൊന്നും താമസിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ഞാൻ ഇത് നേരത്തെ വല്ലതും അറിയാതെ ഞാൻ പറഞ്ഞു വരണ്ട, വെറുതെ നമുക്ക് കാരണം നമ്മൾ ഇതുപോലെ നല്ല നല്ല പ്രകൃതി രമണീയമായ ഉള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്കിതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതായിട്ടൊന്നും തോന്നുകയില്ല. പക്ഷേ അവർക്കൊക്കെ പക്ഷേ അഹമ്മദാബാദ് കമ്പയർ ടു നമ്മൾ അഹമ്മദാബാദിൽ താമസിക്കുന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ഒരു സെറ്റപ്പ് സ്ഥലമാണ്. അല്ലാതെ നമ്മുടെ നാട് പോലെ ഒന്നും ഒരു നാടും എനിക്ക് തോന്നില്ല. ഒക്കുമെന്ന് നമ്മൾ തേക്കടി കിടക്കുന്ന ഇടുക്കി കിടക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്തുവാ. പക്ഷേ ഒരു ഒരു സ്ഥലത്തെ നമ്മൾ കൊച്ചാക്കി പറയുകയല്ല, എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗികളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഗ്രീനറിയെ സംബന്ധിച്ച് നമ്മുടെ നാട് തന്നെയാണ് അതിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അവിടുത്തെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ല നല്ല റിസോർട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്രാവശ്യം നമ്മൾ എപ്പോഴേലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മുടെ അളിയൻ ഒരു റിസോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, അവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. പെർമിഷൻ വല്ലതും കിട്ടുവാണെങ്കിൽ ഇത് കൊച്ചുങ്ങൾക്ക് കുളിക്കാനുള്ള ചെറിയ ഇത്. പിന്നെ എന്നാ പിന്നെ ഇനി ഫ്രണ്ടിലേക്ക് വീഡിയോ, പക്ഷേ ഇത് ഇനി നമ്മൾ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വേറെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് വീഡിയോയുടെ ലെങ്ത് കൂടും. നമ്മൾ ഇത് ഇന്നത്തേക്ക് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാം. പിന്നെ ബാക്കി വീഡിയോസ് നാളെ പുറകെ പോസ്റ്റ് ചെയ്യാം. എല്ലാം ഒന്നിച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വിശദമായിട്ട് കാണുക അതിനുവേണ്ടി. അപ്പം ഇന്നത്തെ ഇത് നമ്മളിവിടെ നിർത്തുന്നു. ബൈ ബൈ ഒന്നും പറയുന്നില്ല. നല്ല വേറെ നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി ഇതിൻ്റെ അകത്ത് കാണാനൊന്നുമില്ല, പക്ഷേ വൈകിട്ട് എന്തെങ്കിലും കലാപരിപാടികളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെയും. നാളെ ഇവിടെ യോഗ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ യോഗയൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല. അപ്പം നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ വരും. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള വീഡിയോകൾ കിട്ടുകയുള്ളൂ. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഇതുപോലെ എവിടെയെങ്കിലും യാത്രകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ ബലം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാണ് നമ്മുടെ ബലം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് ഇതേ നമ്മൾ ഇവിടുന്ന് നമ്മൾ പരിപാടി ഇന്നത്തെ പരിപാടി ഇത് ഇവിടുന്ന് നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം.